ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുരുവായൂരിലെ ആനക്കോട്ടയിലേക്ക് സ്വാഗതം. ഒരു ആന ഇപ്പോൾ പട്ടയെടുത്തിട്ട് മുന്നോട്ട് വരാൻ വേണ്ടി പോകുന്നുണ്ട്. നല്ല അടിപൊളി വ്യൂ ആണ്. ഗുരുവായൂരിലെ ആനക്കോട്ടയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. നല്ല സമയത്താണ് എത്തിയിട്ടുള്ളത്. ഫുള്ള് ഇപ്പോൾ ഒരു ആ ഭാഗത്തൊക്കെ ആന നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ ആന ഒരു പട്ട കയ്യിലെഴുതി നിൽപ്പുണ്ട്. തൊട്ട് ബാക്കിൽ ആനയുണ്ട്. ആ ബാക്ക് ഈ ഭാഗത്ത് ഫുൾ ആനയാണ്. ഈ ഭാഗത്ത് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ആനയെ കുളിപ്പിക്കുന്നതാണ്. ഈ ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആനയെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രംഗമാണ്. നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇതിൽ നമുക്ക് എൻട്രി ചെയ്യാനായിട്ട് അതിൻ്റെ ടിക്കറ്റ് ചാർജ് വരുന്നത് ഒരാളുടെ 20 രൂപയാണ് ഒരാളുടെ എൻട്രി വരുന്നത്. 20 രൂപ കൊടുത്താലും നല്ല വർത്താണ്. നമുക്ക് നല്ല അടിപൊളിയായിട്ടെല്ലാം കാണാൻ സാധിക്കും. നല്ല അടിപൊളിയായിട്ടാണ് ആന നിൽക്കുന്നത്. നല്ല സമയത്ത് നല്ല ടൈമിങ്ങിലാണ് നമ്മളിവിടെ എത്തിയത്. ആന ഭക്ഷണം കഴിച്ചിരിക്കുന്ന രംഗമാണ് ഈ കാണുന്നത്. ചങ്ങലയിലൊക്കെ ഇട്ടിട്ടുണ്ട്. ആ ഭാഗത്ത് വേറൊരു ആന നിൽപ്പുണ്ട്. ഈ സൈഡിലാണെങ്കിൽ അവിടെയും പുറകിൽ വേറെ ആന നിൽപ്പുണ്ട്. ഈ ഭാഗത്തൊക്കെ ഫുൾ ആനയാണ്. നമുക്ക് എന്തായാലും ഈ ആനക്കോട്ട ഫുള്ളൊന്ന് റൗണ്ട് ചെയ്ത് തന്നെ കാണാം. നിങ്ങൾക്ക് കാണാൻ സാധിക്കും എല്ലാവരും വന്നിട്ട് വീഡിയോസൊക്കെ പിടിക്കുന്നത്. ഇവിടെ വേറൊരു ആനയെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആനയെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഈ സൈഡിൽ ആന പട്ട കഴിച്ചുപിടിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. തൊട്ടപ്പുറത്ത് വേറെ ആന. ഇത് ചെറിയ ആനയാണ്. നമുക്കിനി എന്തായാലും ആ ഭാഗത്തേക്ക് പോകാം. ഈ സൈഡിലൊക്കെ ആനയുണ്ട്. ഫുള്ളും അപ്പുറത്ത് നല്ല വലിയ കൊമ്പുള്ള ആന കാണാൻ സാധിക്കും. കുറച്ച് ലോങ് ആയിട്ടാണ് അവർ കെട്ടിയേക്കുന്നത്. എന്തായാലും ഈ ആനക്കോട്ട ഒന്ന് ഫുള്ളായിട്ട് റൗണ്ട് ചെയ്യാം. ആനയെ കുളിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. ആനയെ കുളിപ്പിക്കുന്ന നല്ല അടിപൊളി വ്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഭാഗത്തൊക്കെ നിൽപ്പുണ്ട്. നാട്ടിക്ക് പ്രവേശനമില്ലാന്ന് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ എന്തായാലും അങ്ങോട്ടേക്ക് പോയി നോക്കാം. നല്ല അടിപൊളി ലൊക്കേഷനാണ് ഗൈസ്. ചുറ്റും ആനകളാണ്. നല്ല അടിപൊളി പ്ലേസുമാണ്. ഫീസ് അത്രയും വരുന്നില്ല. ഒരു 20 രൂപയൊക്കെയാണ് ഒരാളുടെ ടിക്കറ്റ് റേറ്റ് വരുന്നത്. ഈ ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആന നിൽക്കുന്നത്. അപ്പുറത്തുള്ള അടുത്ത ആനയും നിൽപ്പുണ്ട്. ഒരു ദിവസം വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല കിള്ള സ്പോട്ടാണ് ഗുരുവായൂർ ആനക്കോട്ട. അന്നേ അത്യസമയത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ മഴ ഇത്തിരി കുറഞ്ഞു. അടുത്ത ആനയുടെ സെക്ഷനാണ്. ആനയ്ക്ക് കൊടുക്കുന്ന ഫുഡാണ് ഈ കാണുന്നത്. ഇത് വാഴയുടെ പിണ്ടിയാണ്. ഭാഗത്തൊക്കെ ആന നിൽക്കുന്നുണ്ട്. നാളിത്തിരി വിഷക്കാണ്. രണ്ട് ചങ്ങലി കിട്ടേക്കുന്നത്. നമുക്ക് അത്ര നല്ല ദേഷ്യത്തിനാണ്.
അപ്പുറത്ത് വട്ട വലിച്ച് പൊട്ടിക്കുന്നുണ്ട്. ഈ ഭാഗത്താണ് അടുത്ത അങ്ങനെ വട്ട കഴിക്കുന്നത്. ആ സൈഡുള്ള അടുത്താണ് കുളിപ്പിക്കുന്ന രംഗമാണ് കാണുന്നത്. അങ്ങനെ തേച്ചൊരച്ചാണ് കുളിപ്പിക്കുന്നത്. അപ്പുറത്തെ ആ സൈഡിൽ ചേടൻ വാലും പുറത്ത് ചേടൻ കാലം കഴിക്കൊണ്ടിരിക്കുകയാണ്. ആന അതനുസരിച്ചിട്ട് സൈലൻ്റായിട്ട് കിടക്കുകയാണ്. ടുത്താണ് ടൂറിസ്റ്റൊക്കെ ഉള്ള ഏരിയയാണ്. പഞ്ചാബിൽ നിന്നൊക്കെയാണ് ആൾക്കാർ വന്നേക്കുന്നത്. ക്ലീനിങ് ഒക്കെ നല്ല ടൈം ടു ടൈമിനാണ് ഒരു ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഗാർഡാണ്. ഈ സൈഡിലെ അടുത്താണ് നിപ്പുണ്ട്. ഈ സ്ത്രീ പശകാണ്. നമ്മളെ നിപ്പ് കണ്ട മനസ്സിലാവും. രണ്ട് വാദം ചങ്ങല കെട്ടി ഒതുക്കി ഇറത്തേക്കാണ്. കാണുന്ന ആന കുറച്ച് പെശകാണ്. സംഭവം നല്ല ദേഷ്യത്തിനാണ് നിൽക്കുന്നത്. അതിൻ്റെ നിപ്പ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിനാ നല്ല രീതിക്കാണ് ആടിക്കൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങോട്ടേക്കാണ് നമ്മളിനി പോകാനുള്ളത്. ഇവിടെ കറങ്ങി വരികയാണെങ്കിൽ നമുക്ക് അതിൻ്റെ മെയിൻ എൻട്രൻസിലേക്ക് എത്താൻ പറ്റും. കാണാൻ സാധിക്കും ഇവിടെ എഴുതിയിട്ടുണ്ട് ഓൾറെഡി. ഈ ആന മദപ്പാടിലാണ്. അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് സന്ദർശകർ അകലെ നിന്ന് മാത്രം കാണുക. ആള് മദപ്പാടിലാണ്. കുറച്ച് ഇടങ്ങിയ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. സോ അവിടെ കുറേ സ്കൂൾ പിള്ളേരൊക്കെ വരുന്നുണ്ട്. സ്കൂൾ പിള്ളേർ ടൂറിൽ ആണ്. നല്ല ലൊക്കേഷനിലാണ് എത്തിക്കുന്നത്. സ്കൂൾ പിള്ളേർ വരി വരിയായിട്ട് വരുന്നുണ്ട്. ഇവിടെയും കുറേ ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. നമുക്കിനി പോകേണ്ടത് ആ ഭാഗത്തേക്കാണ്. പഴയ ഇവിടെ ഇപ്പോൾ ആനയില്ല. ഈ ഭാഗത്തൊക്കെ ആനേനെ കെട്ടുന്ന സ്ഥലമാണ്. ഇവിടെ ഒരു ആനയെ കെട്ടിയിരുത്തിട്ടുണ്ട്. ആന മദപ്പാടിലല്ല. സ്കൂളിലെ ടൂർ വന്നേക്കാണ് ഈ കാണുന്നത്. ഈ ഭാഗത്ത് അടുത്താനിപ്പുണ്ട്. ആ ഭാഗത്തും അടുത്താണ്. പഴയ കെട്ടിടമാണ്. നല്ല പഴക്കമുണ്ട്. Thank you.
ഈ കാണുന്നത് ലാസ്റ്റ് ആന. പിന്നെ ആന മതം വന്ന ആനേനൊക്കെ ഇതിൻ്റെ അകത്തിട്ടാണ് മരിക്കുന്നത്. ഉള്ളിലിട്ടാണ് ആന മതം വന്ന ആനകളെ മരിക്കുന്ന സ്ഥലം. എനിക്ക് കൊടുക്കാൻ വെച്ചിരിക്കുന്ന പട്ടയാണ് ഈ കാണുന്നത്. ഒരു ദിവസം വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ലൊക്കേഷനാണ് ഗുരുവായൂർ പുതുക്കോട്ട ആനക്കോട്ട. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വന്ന് എൻജോയ് ചെയ്യാം. നല്ല അടിപൊളി ലൊക്കേഷനാണ്. ഈ ചുറ്റും കാണാൻ സാധിക്കും. ഇതിൻ്റെ എൻട്രൻസ് തൊട്ട് ചുറ്റും കറങ്ങുകയാണെങ്കിൽ എന്താ ഫുൾ ആനകളെ കാണാൻ സാധിക്കും. എല്ലാ സ്ഥലത്തും സൈഡിൽ ഓരോന്നോരോന്നായിട്ടാണ് അവർ കെട്ടി നിർത്തിയിരിക്കുന്നത്. നല്ല അടിപൊളി ലൊക്കേഷനാണ്. ഇതുവരെ മാത്രമാണ് അതിൻ്റെ ടിക്കറ്റ് വരുന്നത്.